ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് എല്ലാം നിർത്തണം തീരുമാനിച്ച ഞങ്ങൾ. അതായത് ഏട്ടൻ്റെ ഈ ഒരു സംഭവമൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഞങ്ങൾക്കിതൊക്കെ കണ്ടു നിൽക്കും, ഞങ്ങളിതൊക്കെ കണ്ടു നിൽക്കുമ്പോഴേ ഞങ്ങൾ തീരുമാനിച്ചതാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം നിർത്താം, ഞങ്ങൾ ജീവിതത്തിലേക്ക് പോവാം. ഞാൻ എന്താ മനോക്ക ചേച്ചി മെസ്സേജുകൾ നിങ്ങൾക്ക് വേണേൽ കാണിച്ചു തരാം. ഒന്ന് നിർത്തണം ഇത്. ഓരോ ദിവസവും മൂന്നും നാലും വീഡിയോ വെച്ചിട്ട് യൂട്യൂബിൽ ഇങ്ങനെ ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുക, കാരണം ഞങ്ങളെ ഓരോ എന്ത് ഇന്റർവ്യൂ നടത്തുമ്പോഴും അത് ഞങ്ങളെ ബാധിക്കുകയാണ്, ഞങ്ങളെ കുടുംബത്തിനെതിരെ ബാധിക്കുകയാണ്. എന്തൊരു ഇന്റർവ്യൂ നടക്കുമ്പോഴും അതിൽ ഓരോ നമ്മൾക്ക് കുടുംബത്തിനെതിരെ ക്വസ്റ്റ്യൻസ് വരും, അതിന് ഉത്തരം നൽകൂ, പ്രശ്നം വരും, പുറത്തിറങ്ങാൻ പറ്റാൻ സാധ്യത. ഞാൻ ഇത്ര കോണ്ടാക്ട് ചെയ്തിട്ടും മനോക്ക മെസ്സേജിന് റിപ്ലൈ തരും ഒന്നുമില്ല. ഒന്ന് നിർത്താനുള്ളൊരു ഭാവമല്ല. അന്ന് മുതലേ പറയുന്ന ഒരു കാര്യമാണ് ലോറിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം അവിടെ മീൻസ് അർജുനെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം നിർത്തുന്ന അന്ന് മുതൽ മൂപ്പര് പറയുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഇപ്പോഴും നിർത്തുന്നില്ല, ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും അർജുനെ ചൂഷണം ചെയ്യുന്നുണ്ട്. ഈ പിന്നെ ഇതിൽ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ഡ്രഡ്ജർ കൊണ്ടുവരുന്നത് സംബന്ധിച്ച്, ഈ ഡ്രഡ്ജർ കൊണ്ടുവരാൻ പറ്റില്ല ജിതിനെ, അതിലൊന്നും ഒരു കാര്യമില്ല, എനിക്ക് തോന്നുന്നുണ്ടോ ഡ്രഡ്ജർ കൊണ്ടുവരും എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തിയിട്ട് അയാൾ അയാളെ രീതിയിലേക്കുള്ള കാര്യങ്ങൾ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും പിന്നെ ആ രീതിയിലേക്കുള്ള എന്താ രസകരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യേണ്ടത്. ഇത് കിട്ടുന്നതിന്റെ തലേന്ന് അവിടെ ഞങ്ങൾ കച്ചറ ഉണ്ടായിട്ടുണ്ട്, ഞാനും അളിയനും മനോക്കയും കൂടി തമ്മിൽ. അതായത് ഈ ഒരു ട്രഡ്ജർ ഞങ്ങൾ പറഞ്ഞു, നിങ്ങളെ ഈ കളി കൊണ്ട് ചിലപ്പോൾ ഇവർ ഇത് നിർത്തിവെച്ച് പോകുന്നു ഈ ട്രഡ്ജറിന്. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ആ ട്രഡ്ജർ, ഞങ്ങൾ ഫാമിലിൻ്റെ നിർബന്ധപ്രകാരം 1 കോടി രൂപ ചിലവിൽ വന്ന ട്രഡ്ജറാണ്. അപ്പോൾ അത് നിർത്തി പോകുമ്പോൾ അതിനുള്ള സങ്കടം ഞങ്ങൾക്ക് അറിയാം, കാരണം ഏട്ടനെ കിട്ടാനുള്ള ലാസ്റ്റ് ഓപ്ഷനാണ്. അതിനെക്കൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് മലപ്പുറത്തുള്ള ഏതൊരു ട്രഡ്ജർ മതിയാറുണ്ട്, കാരണം ഇനി എന്ത് കൊണ്ടുവന്നാലും അത് അവിടെ സ്റ്റോപ്പ് ചെയ്യും. അവിടുത്തെ എസ് പിയും MLA ആരാണെങ്കിലും സ്റ്റോപ്പ് ചെയ്യും പുറത്തു നിന്ന് എന്ത് ഞങ്ങൾ അതിനെതിരെ കാണാൻ കച്ചറുണ്ടായിട്ടുണ്ട്. അതിന്റെ തലേ പിറ്റേ ദിവസമാണ് ഇത് പൊന്തിക്കുന്നത്. പൊന്തിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഫ്രെയിം ഒന്നായിട്ട് മാറി. അതിൽ ഞാൻ പറഞ്ഞുതരാം, അതിൽ അന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ, അഭിജിത്ത്, അഞ്ജു, ഞങ്ങളെല്ലാവരും ഡ്രഡ്ജറിൽ കയറി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് കയറി അവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങളോട് പിന്നെ SP ആണെങ്കിൽ MLA പറഞ്ഞു, ഇത് കോൺഫിഡൻഷ്യലാണ്, ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പുറത്ത് വിടാൻ പാടില്ല എന്ന വ്യക്തമായ കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമുക്ക് വണ്ടി ഇരിക്കുന്ന പോയിന്റുകൾ കറക്റ്റ് അറിയാം, ഈ പറഞ്ഞ ഇന്ദ്രബാലൻ സാറ് പറഞ്ഞ CP2 എന്ന പോയിന്റിൽ ഈ വണ്ടിയുണ്ട്, അല്ലെങ്കിൽ അവിടെ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ സാധ്യത. എന്നിരുന്നാലും കൂടിയിട്ടും മറ്റ് കേന്ദ്രങ്ങൾ നമ്മൾ ആദ്യം ഒരു പ്രാഥമിക തിരച്ചിൽ നമ്മൾ നടത്തും, മറ്റ് 3-4 പോയിന്റുകൾ പ്രാഥമികമായി നടത്തും. വരും ദിവസങ്ങളിൽ ആ 3-4 പോയിന്റുകളിലേക്ക് നമ്മൾ കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്തും. കാരണം എന്തെന്ന് വെച്ചാൽ ആ പോയിന്റ് നമുക്കുണ്ട്, അവിടെ കുറച്ച് ആഴം കൂടുതലുണ്ടായിരുന്നു ഇപ്പോൾ അർജുൻ്റെ വണ്ടി കണ്ടെത്തിയ സ്ഥലത്ത്. അപ്പോൾ അത് വൈകുന്നേരങ്ങളിൽ മാത്രമായിരുന്നു, അവിടെ വേലി ഇറക്ക സമയത്ത് മാത്രമായിരുന്നു അവിടെ ഒരു തിരച്ചിൽ സാധ്യമാകുക. അതുകൊണ്ട് തന്നെ അവിടുത്തെ എടുക്കാൻ സാധ്യമായ മണ്ണുകളെല്ലാം അവർ നീക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും കൂടിയിട്ട് ആ മറ്റ് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ അവർ തുടങ്ങും. പക്ഷേ നമ്മുടെ യഥാർത്ഥ പോയിന്റ് ഇവിടെയല്ല, അവിടെയാണ് എന്നുള്ള വ്യക്തമായ പിക്ചർ നമുക്ക് തന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നമ്മൾക്ക് മാധ്യമങ്ങളോടോ മറ്റാളോടോ പറയാനുള്ള ഒരു വിലക്ക് അവിടെ നിന്നുണ്ടായിരുന്നു. കാരണം ഒരുപാട് വ്യത്യസ്ത നിലപാടുകൾ അന്നുണ്ടായിരുന്നു അവിടുത്തെ പിന്നെ ഭരണകൂടമായാലും എല്ലാവരുമായിട്ട്. പക്ഷേ അതിനുശേഷം 3-ാം ഘട്ട തിരച്ചിലിൽ പൂർണ്ണമായിട്ടും അവിടുത്തെ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അവരെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നല്ലാതെ മറ്റൊരു ഓപ്ഷൻ നമുക്കുണ്ടായിരുന്നില്ല. അവർ പറയുന്ന കാര്യത്തിൽ ഞങ്ങൾ യോജിച്ച് നിന്നു, ഞങ്ങൾ ഒരുമിച്ച് കുടുംബം ഒരുമിച്ച് യോജിച്ച് നടന്നു ഈ കാര്യങ്ങൾ. പിന്നെ അവർ പറഞ്ഞത് ഇന്ന സ്ഥലത്ത് വണ്ടി ഇന്ന ഭാഗത്ത് ഉണ്ട്, എക്സാക്ട് പോയിന്റ് അല്ല പറഞ്ഞത്, ഇന്ന ഭാഗത്ത് വണ്ടി ഉണ്ട്, അവിടെ തന്നെയാണ് വണ്ടി, പക്ഷേ നിങ്ങൾ ഇതൊന്നും മാധ്യമങ്ങളോട് ഇപ്പോൾ പറയരുത്. ആ ഒരു കാര്യം പിറ്റേന്നാണ് ഈ ആക്ഷൻ കമ്മിറ്റിക്കാരും എല്ലാവരും വന്ന് ഞങ്ങൾക്ക് അവർക്ക് SP കൊടുക്കാൻ ലെറ്റർ, ഈ ഡ്രഡ്ജർ കൊണ്ട് കാര്യമില്ല, മറ്റൊരു സംഭവം കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഇൻ്റർഫർ ചെയ്ത് നമ്മൾ, അതായത് നമ്മുടെ അടുത്ത് ഇൻ്റർഫർ ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. നമുക്കൊന്നും ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നമുക്കറിയാം എത്രത്തോളം പിന്നെ കാത്തിരുന്നിട്ടാണ് ഈ ഡ്രഡ്ജർ അവിടെ എത്തി. കാലാവസ്ഥ വെല്ലുവിളിയായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്തുകൊണ്ടായിരുന്നു ആ ഡ്രഡ്ജർ അവിടെ എത്തിയത്. ആ ഡ്രഡ്ജർ എത്തുന്നതിലെ രാഘവേട്ടനാണെങ്കിലും AK1 KC1 ഇവർക്ക് എല്ലാം അറിയാം അതിൻ്റെ എത്രത്തോളം ത്യാഗം സഹിച്ചിട്ടാണ് അവിടെ എത്തിയതെന്നുള്ളത്. അപ്പോൾ ഇങ്ങനൊരു സംഭവത്തെ അവർ തകർക്കാൻ ശ്രമിക്കുക എനിക്ക് ഉറപ്പായിരുന്നു. അന്ന് ഡ്രഡ്ജറിൽ കയറ്റി വന്നപ്പം ഞങ്ങളോട് SP MLA പറഞ്ഞ കാര്യമുണ്ട്, നിങ്ങൾ മനാഫിനെതിരെ എനിക്ക് റിട്ടേൺ കംപ്ലൈൻറ്റ് തരൂ, അദ്ദേഹം ഇതിനെല്ലാം വഴി തിരിച്ചു വിടുന്നുണ്ട്, 5 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ ഇവിടെ തുരത്താം. പക്ഷേ ഞങ്ങളിത് ചെയ്തില്ല, അത് ചെയ്യല്ലേ ഇനി, ഞങ്ങളത് ചെയ്തില്ല. നമുക്ക് ഞങ്ങളിപ്പോഴും പറഞ്ഞ SP കാർവാർ SP MLA രണ്ടുപേരും ഞങ്ങളോട് പറഞ്ഞ കാര്യമാണ്. അങ്ങനെ പക്ഷേ നമ്മളതിന് കൂട്ടു നിന്നില്ല, കാരണം നമ്മളങ്ങനെ ഒരിക്കലും ചെയ്യില്ല. ഏത് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ ശരി, പക്ഷേ നമ്മൾ അങ്ങനത്തെ ഒരു കാര്യം നമ്മൾ ചെയ്തില്ല. അങ്ങനെ ഈ ആക്ഷൻ കമ്മിറ്റിക്കാർ വരികയും ഇത് ഈ രീതിയിലുള്ള നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവിടെ കിട്ടും, ഞങ്ങൾക്കെല്ലാം വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്, അതിന് പുറത്താണ് അവിടെ നിൽക്കുന്നതും എല്ലാ കാര്യങ്ങളും.
എപ്പം എങ്ങനെ കിട്ടും എന്നുള്ള എല്ലാ കാഴ്ചപ്പാട് കൂടിയിട്ടാണ് നമ്മൾ അവിടെ നിൽക്കുന്നത്. അപ്പം അതിനിടയിലാണ് ഈ ഈ വക ഒരു കാര്യം ഒന്നും അറിയാത്ത ആൾക്കാർ ഇതിൽ വന്ന് ഇടപെടുകയും ഈ മനാഫ്കക്ക് ആണെങ്കിൽ പോലും അവിടെ എന്താണ് അവർ ഉദ്ദേശിച്ചത്, മാൽപ്പയായിട്ടുള്ള അതെടുക്കുക, വീഡിയോ ഇടുക, അതിന് വ്യൂവേഴ്സ് കൂട്ടുക, ആ ഒരു കാര്യമാണ് അവരുദ്ദേശിച്ചത്. അപ്പം ഈ വ്യക്തമായുള്ള കാര്യങ്ങൾ ഞങ്ങൾ അവിടെ ധരിപ്പിച്ചു. അതിനുശേഷമാണ് മാധ്യമങ്ങളെല്ലാം ആ ഡ്രെഡ്ജറിൽ കയറ്റിയത്. എല്ലാവർക്കും ഓർമ്മ ഉണ്ടെന്നിരുന്നു. അതിനുശേഷം എല്ലാ മാധ്യമങ്ങളുടെയും മറ്റാൾക്കാരെയും ആ ഡ്രെഡ്ജറിൽ കയറ്റുകയുണ്ടായി. പക്ഷേ ഈ കാര്യം കോൺഫിഡൻഷ്യലായിരുന്നു, ഈ കാര്യം വളരെ കോൺഫിഡൻഷ്യലായ കാര്യമായിരുന്നു. അത് നമുക്കും പറയാനുള്ള ആരോടും പറയാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ 25-ാം തീയതി രാവിലെ തന്നെ ഈ പിന്നെ ഡൈവിങ്, അതായത് ആ ഭാഗത്തു നിന്ന് ഡൈവിങ് ചെയ്ത് ഏകദേശം 2 ഇഞ്ചോളം മണ്ണ് കൈകൊണ്ട് മാറ്റിയതിന് ശേഷമാണ് ഈ വണ്ടി കണ്ടതും. ഈ വണ്ടിക്ക് റോപ്പിട്ട് കെട്ടുകയും റോപ്പിട്ട് കെട്ടി അരമണിക്കൂറിനകം ഞങ്ങൾ, അതായത് എനിക്ക് അതിൻ്റെ ഇൻഫർമേഷൻ ലഭിച്ചു, ഇത് അർജുൻ സഞ്ചരിച്ച വാഹനമാണ്, അതിനാണ് ഈ റോപ്പ് കെട്ടി വെച്ചിരിക്കുന്നത് എന്നുള്ള ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടി, ഔദ്യോഗികമായിട്ട് നമുക്ക് കിട്ടി. പക്ഷേ അപ്പോഴും നമുക്ക് ഇത് മാധ്യമങ്ങളോട് പറയാനുള്ള ഇതുണ്ടായിരുന്നില്ല. അന്ന് 2 മണിയാകുമ്പോഴേക്കാണ് ഈ പിന്നെ ഈ വാഹനം ഉയർത്തുന്നതും പിന്നെ പൊതുസമൂഹം ഇത് അർജുൻ്റെ വാഹനമാണും അതിൽ അർജുൻ ഉണ്ട് എന്നുള്ള വിവരവും അറിയുന്നത് അങ്ങനെയാണ്. അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഈ ഞങ്ങളെല്ലാം അതിവൈകാരികമായ ഘട്ടത്തിലൂടെയാണ്. കാരണം അഭിജിത്തിനെ സംബന്ധിച്ചിടത്തോളം അഭിജിത്തിനെ എടുത്തു വളർത്തിയ ഏട്ടനാണ്, നമുക്ക് കാണാൻ പോലും സാധിക്കാത്ത രീതിയിൽ അതിൽ നിന്ന് വന്നത്. ഞാനും എനിക്ക് എൻ്റെ അളിയൻ മാത്രമായിരുന്നില്ല, ഒരു സഹോദരൻ, ഇവർക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ എങ്ങനെയെന്ന്. അതൊന്നും കൂടുതൽ നമ്മളും അത് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഞങ്ങൾ കരഞ്ഞ് തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. മാധ്യമങ്ങളും നമ്മൾ ആ സമയത്ത് മാധ്യമങ്ങൾ അവരെ ഡ്യൂട്ടി പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. അതിവൈകാരികമായിട്ടാണ് പല മാധ്യമ പ്രവർത്തകരും അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. അന്നാണ് മനസ്സിലായി മാധ്യമ പ്രവർത്തകന് ഇങ്ങനെ ഒരു തലവും ഉണ്ടെന്ന്. നേരിട്ട് കണ്ട ഒരു വ്യക്തികളാണ് ഞങ്ങൾ. അവരും കരഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്ത ആൾക്കാരായിരുന്നു അതിൽ ഭൂരിഭാഗവും. കാരണം തുടക്കം മുതൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് ഈ മാധ്യമ പ്രവർത്തകരെല്ലാവരും. അപ്പോൾ ഈ സമയത്താണ് പുള്ളി അവിടെ നിന്ന് പറയുന്നത് ഗംഗാവലി പുഴയിൽ അങ്ങനെ അർജുനെ ഇട്ടു പോകാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗ് അടിച്ചതും അത് സോഷ്യൽ മീഡിയ ഏറ്റുപിടിച്ചും അതിൻ്റെ കൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ പിന്നീടുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ടായത്. അപ്പോൾ ഇതിൽ യഥാർത്ഥമായിട്ട് നമുക്ക് ചെയ്തു തന്ന കുറച്ച് ആൾക്കാരുണ്ട്, ഈ രാഘവേട്ടനും AKM, അതേപോലെ നമ്മുടെ മന്ത്രിമാർ, പിന്നെ ചീഫ് മിനിസ്റ്റർ ഈ പിണറായി വിജയൻ, സിദ്ധരാമയ്യ, DK ശിവകുമാർ, ഒരുപാട് എണ്ണിയാൽ തീരാത്ത, അതിലുപരി നന്ദി പറയേണ്ട ആണ് കേരളത്തിലെ പൊതുസമൂഹം. അവർ ഞങ്ങളുടെ കൂടെ നിന്നു. ഇതാണ് ഇതിലെ വാസ്തവം. ഇത്രയാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ നമുക്ക് എന്താ പറയുക ഇങ്ങനെ പറയാനായിട്ടുള്ളത്. കാരണം ഞങ്ങളിത് ഒരിക്കലും ഇങ്ങനൊരു കൂടിക്കാഴ്ച ഇനി നിർത്തിയാ ഒന്നുമില്ല. ഇനി നമ്മളെ സംബന്ധിച്ചോളം നമ്മളത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇതിൽ പൊതുജനങ്ങൾ ഇതിൽ കബളിക്കപ്പെടുന്നുണ്ട്. അതെ, ഒരാളിലേക്ക് മാത്രം. അതിലൊന്നും നമുക്ക് നമ്മളെ സംബന്ധിച്ചോളം നമുക്കൊന്നും അതിൽ പരാതിയില്ല. ഒരാളിലേക്ക് പോകുന്നതിലും അതൊന്നും നമ്മളെ ബാധിക്കുന്ന, നമ്മുടെ ഇമോഷനെ വിറ്റിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്.